ലഹരി വിമുക്ത കേരളം എന്നുള്ള ഒരു ആപ്തവാക്യമാണ് വിമുക്തി എന്ന് പറയുന്ന സംഘടന അതാ അതായത് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വം നടത്തുന്നത്. ഡി അഡിക്ഷൻ സെന്ററുകൾ, കൗൺസിലിംഗ് സെന്ററുകൾ, സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ സെമിനാറുകൾ, ഇങ്ങനെ നിരവധി നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ രസകരമായ മറ്റൊരു കാര്യമുണ്ട് എന്നുള്ളത് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ അത് ഓർമ്മിപ്പിക്കുമ്പോൾ അതൊരു ആക്ഷേപമായോ പരിഹാസമായോ ആരും വിലയിരുത്തരുത് എന്ന് ദയവായി ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. സർക്കാരിന്റെ ആഭിമുഖ്യത്തിലാണ് എക്സൈസ് വകുപ്പ് ഇവിടെ ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്. എന്നാൽ ഇതേ സർക്കാർ തന്നെയാണ് ഇവിടെ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത്. ഇതേ സർക്കാരിന്റെ ആഭിമുഖ്യത്തിലാണ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഇതേ സർക്കാരിന്റെ ആഭിമുഖ്യത്തിലാണ് ബീവറേജ് കോർപ്പറേഷൻ കള്ളു ഷാപ്പുകൾ നടക്കുന്നത്. സർക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമോ ബഹുദൂരം അതിവേഗമെന്ന് പറയുന്ന ത്രിവർണ പ്രസ്ഥാനമോ ഇന്ത്യ തിളങ്ങട്ടെ എന്ന് പറയുന്ന കാവ്യ പ്രസ്ഥാനമോ ഒരു രാഷ്ട്രീയ കക്ഷികളെ ഞാനിവിടെ എടുത്തു കാണിക്കുന്നില്ല. മറിച്ച് അധികാരത്തിൽ വരുന്നവരാരാണോ അവരാണ് സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആഭിമുഖ്യത്തിൽ അവരുടെ ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ തന്നെ മദ്യം വിൽക്കുവാനും മദ്യം വിപണനം നടത്തുവാനും മദ്യം ഉണ്ടാക്കുവാനുമുള്ള അനുവാദം ലൈസൻസ് അവർ കൊടുക്കുന്നു. അവർ മദ്യം വിൽക്കുകയും മദ്യം കുടിക്കരുതെന്ന് പറയുകയും മദ്യം കുടിക്കുന്നവരെ പിടിക്കുകയും പിടിച്ചവനെ പിരിക്കുകയും ചെയ്യുന്ന ഒരു നടപടി എന്ന് പറയുന്നത് രസകരമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്നെങ്കിൽ ബോധവൽക്കരണം നടത്തണം, അല്ലെങ്കിൽ മദ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റേതായ നിലകളിൽ പ്രവർത്തിക്കണം. രണ്ടുമല്ലാത്ത അവസ്ഥകൾ വരുമ്പോൾ ഇതിനിടയിൽ ഞെരുങ്ങി ജീവിക്കുന്നതും ജീവിതം തകരുന്നതും ഒരുപറ്റം കുടുംബങ്ങളാണ്, ഒരു സമൂഹമാണ്, വളർന്നു വരുന്ന തലമുറകളാണ് എന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കേരളത്തിൽ നടന്നിട്ടുള്ള മദ്യ ദുരന്തങ്ങൾ, പുനലൂർ, പത്തനാപുരം, വൈപ്പിൻ, കല്ലുവാതിൽക്കൽ, ഇതെല്ലാം കേരളത്തിനേറ്റ വ്രണങ്ങളായി ഇന്നും ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ്. മദ്യവിറ്റ മദ്യരാക്ഷസന്മാർ വളർന്നു വരുമ്പോൾ അവരുടെ തലമുറകൾ ദേശങ്ങൾ വെട്ടിപ്പിടിക്കുമ്പോൾ മദ്യം കുടിക്കുന്ന ഒരു മദ്യപാനിയുടെ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ ചെരുപ്പില്ല, തലയിൽ തേക്കുവാനായിട്ട് എണ്ണയില്ല, നല്ലൊരു സ്കൂൾ ബാഗില്ല, നല്ല പുസ്തകമില്ല, സ്കൂളിൽ ഫീസ് അടയ്ക്കാത്തത് കൊണ്ട് ആ സ്കൂളിന്റെ വരാന്തയിൽ നിൽക്കുന്ന ഗതികെട്ട അനുഭവത്തിലേക്ക് ഇവിടുത്തെ മദ്യപാനികളുടെ കുടുംബം വഴിമാറുകയാണ്. മാത്രമല്ല അവന്റെ ഭാര്യ വിധവ എന്ന് പറയുന്ന അനുഭവത്തിലേക്കും അവനെ ഒന്ന് പ്രസവിച്ച മാതാപിതാക്കന്മാർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ഗതികെട്ട അനുഭവത്തിലേക്കും വഴിമാറുമ്പോൾ ഇവിടുത്തെ മദ്യരാക്ഷസന്മാർക്കും സർക്കാരിനും എന്തു പോകാനായുള്ളത്? അവർക്കൊന്നും പോകുവാനായിട്ടില്ല. കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസമേറെയുണ്ട്. സാക്ഷരതയുടെ പുണ്യഭൂമിയാണ് നമ്മുടെ കേരളം. ഈ പുണ്യഭൂമി മലിനമായി തീരുവാനുള്ള പ്രധാന കാരണം മദ്യമാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് തെല്ലും ഭയമൊന്നുമില്ല. മദ്യം മലയാളിക്കൊരു അഭിമാനകരമായ ഒരു ഘടകമായി തീർന്നിരിക്കുന്നു. അമ്മ മരിച്ചാലും ഉണ്ണി പിറന്നാലും മദ്യത്തിന്റെ ഒരു കടന്നുകയറ്റം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. മതങ്ങളുടെ നിലനിൽപ്പും മദ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? ക്രിസ്തുമസ് വന്നാലും വിഷു വന്നാലും ഓണം വന്നാലും റമദാൻ വന്നാലും മതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സകല ആഘോഷങ്ങൾക്ക് പിന്നിലും മദ്യമാണ് നിയന്ത്രിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനക്കാരുടെ കാര്യം ഞങ്ങൾ ഇവിടെ നിഷേധിക്കുന്നില്ല, അവരെ ഞങ്ങൾ ഇവിടെ തള്ളിക്കളയുന്നില്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പും മദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള സാഹചര്യത്തിലാണ് വിമുക്തിക്ക് കഴിയാത്ത, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയാത്ത, ഇവിടുത്തെ സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത, മതമേലാളന്മാർക്ക് ചെയ്യുവാൻ കഴിയാത്ത, മറ്റ് സാംസ്കാരിക സാഹിത്യ മേഖലയിലുള്ള പ്രബുദ്ധരായ പ്രിയപ്പെട്ടവർക്ക് ചെയ്യുവാൻ കഴിയാത്ത മഹത്തായ കാര്യം നിരത്തിലിറങ്ങി മഞ്ഞും മഴയും വെയിലും വെള്ളവും ഒന്നും നോക്കാതെ വണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേവലം ഒരു പ്രസംഗം മാത്രമല്ല, പ്രവർത്തനങ്ങൾ പല നിലകളിലുണ്ട്. ഞാനടക്കമുള്ള ഈ വാഹനത്തിന് ചുറ്റും നിൽക്കുന്ന ഒരുപറ്റം ആളുകൾ ഇന്ന് ഞങ്ങൾ സമൂഹത്തിന്, ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രസ്ഥാനത്തിന്, ഞങ്ങളെ ബന്ധുക്കൾക്ക്, ഞങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിന് അഭിമാനവും ആശ്രയവും സുരക്ഷിതത്വം കൊടുക്കുന്ന കാവലാളുകളായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ കാരണമായി തീർന്നത് ഇവിടുത്തെ തത്വസംഹിതകളല്ല, മരിച്ചു മരവിച്ചിരിക്കുന്ന ഇസങ്ങളല്ല, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മറ്റ് ഏതെങ്കിലും മുദ്രാവാക്യങ്ങളല്ല, ഇവിടുത്തെ സാംസ്കാരിക സാഹിത്യകാരന്മാരുടെ തൂലിക തുമ്പിൽ നിന്നും അതർന്നു വീണ അക്ഷരക്കൂട്ടങ്ങളുടെ അകമ്പടിയിലുണ്ടാകുന്ന വിപ്ലവാത്മകമായിരിക്കും ചിന്താഗതികളല്ല, മറിച്ച് ഒരു നഗ്നമായിരിക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യമാണ് ഞങ്ങളിവിടെ വിളിച്ചു പറയുന്നത്. ആ സത്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സുവിശേഷമാണ്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അതൊരു ശക്തിയാണ്. നിങ്ങൾ പറയുന്ന വിപ്ലവകാരി, നിങ്ങൾ പറയുന്ന പ്രവാചകൻ, നിങ്ങൾ പറയുന്ന നവോത്ഥാന നായകൻ എന്ന് പറയുന്ന ആ വ്യക്തിയുണ്ടല്ലോ, സാക്ഷാൻ നസറേത്തുകാരനായിരിക്കുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തുവാണ് സുവിശേഷം.
യേശു ക്രിസ്തുവിന്റെ ജനന ജീവിത മരണാനക്ക പുനരുദ്ധാനത്തെ കുറിച്ചുള്ള വിവരണമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷമാണ് ഞങ്ങളെ ഞങ്ങളാക്കി തീർത്തത്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ സകല മനുഷ്യരെയും ഒരുപോലെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന, പ്രശ്നം അനുഭവിക്കുന്നവരെ വിടുവിപ്പാൻ കഴിയുന്ന, എനിക്ക് മുമ്പേ ഈ അധ്യക്ഷൻ ഓർമ്മിപ്പിച്ചൊരു വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അധ്വാനിക്കുന്നവരും ഭാരം ചുമർക്കുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള അതുല്യനായിരിക്കുന്ന ഒരു ആചാര്യനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും ദൈവിക അവതാരത്തെയും രക്ഷാപദ്ധതിയെയും ലോകത്തിന്റെ പ്രമുഖരായിരിക്കുന്ന ഒട്ടനവധി വ്യക്തികൾ കാലാകാലങ്ങളിലായി അടിവരയിട്ട് സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഭാരതത്തിന്റെ വാരമ്പാടി എന്ന് നാം വിശേഷിപ്പിക്കുന്ന സരോജിനി നായിഡു ഒരിക്കൽ ഗാന്ധിജിയുടെ ശവക്കല്ലറയ്ക്ക് മുമ്പ് തലതല്ലി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അല്ലയോ ബാപ്പുജി, ആ നസറത്തുകാരനായിരിക്കുന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ അങ്ങ് ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേറ്റിരുന്നുവെങ്കിൽ മതവർഗീയ കാട്ടാളത്തത്തിന് അടിമത്തത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരതം ഒന്നുകൂടെ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലിയിലേക്ക് വരുമായിരുന്നുവെന്ന്. അതെ, നമ്മുടെ രാജ്യം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയൊരു ആത്മീയ ആചാര്യനായിരുന്നുവല്ലോ ശ്രീ വിവേകാനന്ദൻ. അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ, അദ്ദേഹത്തിന് തന്റെ എഴുത്തുകളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആപ്തവാക്യമുണ്ട്. ആ നസറത്തുകാരനായിരിക്കുന്ന യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ എന്റെ ഹൃദയരക്തം കൊണ്ട് ഞാൻ അവന്റെ പുണ്യപാദങ്ങൾ കഴുകുമായിരുന്നുവെന്ന്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും എത്തിയ അഗ്രഗണ്യനായ ചക്രവർത്തിയായിരുന്നുവല്ലോ. വെള്ളിപ്പുടിയുള്ള വാൾ കയ്യിലേന്തി ബിൽസിഫാനസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വെള്ളക്കുതിരയിൽ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തെ നോക്കിക്കൊണ്ട്, നീയും ഒരു ജലസാഗരമായിരുന്നുവെങ്കിൽ നിന്നെയും ഞങ്ങൾ വെട്ടിപ്പിടിക്കുമായിരുന്നുവെന്ന് പറഞ്ഞ് ആക്രോശിച്ച 33 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ധീരയോദ്ധാവ് അലക്സാണ്ടർ ദി ഗ്രേറ്റ്, ഗ്രീസിന്റെ അധിപൻ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ എന്റെ കയ്യിലുള്ള ഈ വെള്ളിപ്പിടി കൊണ്ട് തീർത്തിട്ടിരിക്കുന്ന വാളുകൊണ്ടും ഞാൻ സഞ്ചരിക്കുന്ന ബിൽസിഫാനസ് എന്ന് പറയുന്ന കുതിരകൾ കൊണ്ടും കടന്നുപോയ വഴിത്താരകളിലെ സകല രാജാക്കന്മാരെയും ഞാൻ വീഴ്ച്ചു, കണ്ണിൽ കണ്ട ജനക്കൂട്ടത്തെ ഞാൻ പിടിച്ചടക്കി, എന്റെ രാജ്യത്തിന്റെ സംസ്കാരങ്ങളും നിയമങ്ങളും ഞാൻ ലോകത്താകമാനം പടർന്നു പന്തലിപ്പിച്ചു. പക്ഷേ അത് ആയുധങ്ങളുടെ സ്വീകാരത്തോടു കൂടിയായിരുന്നു, പടനായകന്മാരുടെ അകമ്പടിയോടു കൂടിയായിരുന്നു, എന്റെ കൂടെയുള്ള രണകിഞ്ചരന്മാരുടെ ഒത്തൊരുമയോട് കൂടിയായിരുന്നു. പക്ഷേ ഇതൊന്നുമില്ലാതെ സകല ലോകത്തെയും ഒറ്റ വാക്കുകൾ കൊണ്ട് കീഴ്പ്പെടുത്തി ഒരു ചക്രവർത്തിയുണ്ട്, അത് നസറത്തിൽ പിറന്നു വീണ ആ യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന വ്യക്തിയാണ് എന്ന് അദ്ദേഹം തന്റെ മരണക്കിടക്കയിലേക്ക് പോകുമെന്ന് വിളിച്ചു പറഞ്ഞത് ചരിത്രത്തിന്റെ ഏടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാനിതിവിടെ വിവരിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം. മനുഷ്യ ജീവിതത്തിനാകമാനം മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു തത്വസംഹിതകൾ ഭൂമിയിൽ ശേഷിക്കുന്നുവെങ്കിൽ ഇവിടുത്തെ ഇസങ്ങളല്ല, ഇവിടുത്തെ ഗാന്ധിസമല്ല, ഇവിടുത്തെ ഫാസിസമല്ല, ഇവിടുത്തെ മറ്റ് വ്യവസ്ഥകളൊന്നുമല്ല, ഇവാഞ്ചലിസം എന്ന് പറയുന്ന, സുവിശേഷം എന്ന് പറയുന്ന സത്യമാണ് എന്ന് ഞങ്ങൾ കുറയ്ക്കെ പ്രഖ്യാപിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് ഞങ്ങളുടെ അനുഭവമായതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ സുവിശേഷം, ആ വ്യക്തി, ആ ശക്തി താങ്കളെയും സ്നേഹിക്കുന്നു. താങ്കളുടെ ജീവിതത്തിൽ നടക്കപ്പെടുന്ന ദുരന്തങ്ങൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ സർക്കാരിനോ പോലീസ് ഉദ്യോഗസ്ഥരോ ഒന്നും പരിഹാരം വരുത്താൻ കഴിയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ മെച്ചപ്പെട്ട അനുഭവത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ച പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടുകൂടി അടിവരയിട്ടുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കുന്ന കാലത്തിന്റെ കതിരവനായ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നിസ്തുല്യ സുവിശേഷത്തെ ഒരു നിമിഷം നിങ്ങൾക്ക് കേൾക്കുവാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ, സുവിശേഷ സത്യങ്ങളെക്കുറിച്ച് അറിയുവാൻ നിങ്ങൾക്കൊരു താല്പര്യമുണ്ടായാൽ, വർഗീയതകളില്ലാതെ, മതവിഭാഗ ചിന്താഗതികളില്ലാതെ, മറ്റ് ഉന്മൂലനം വരുത്തുന്ന നിലകളിലുള്ള യാതൊരു പ്രക്ഷുബ്ധമായിരിക്കുന്ന അന്തരീക്ഷങ്ങളുമില്ലാതെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ തണമുറയ്ക്ക് വേണ്ടി എന്ന ചിന്തയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്ന ഈ പ്രസ്താവനകളെ ഹൃദയത്തിലേറ്റെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം വഴിമാറും എന്നുള്ളത് ഞങ്ങൾ ഇവിടെ പ്രസ്താവിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലെ 2-3 വാക്യങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. നിങ്ങളെ പിടിച്ചുകെട്ടിയിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നത്തിന്റെ തുടലുകളെ അഴിച്ചുമാറ്റി നിങ്ങളെ മൂടി വച്ചിരിക്കുന്ന ആ കോട്ടക്കൊത്തറിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പുതിയ ജീവിതത്തിന്റെ വെള്ളി വെളിച്ചങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ കഴിയും. നിന്റെ പ്രശ്നത്തിന് ഏക കാരണം മദ്യമല്ല. മദ്യം കുടിക്കുവാൻ നിന്നെ പ്രേരിതമാക്കുന്നത്, കൊലപാതകം ചെയ്യുവാൻ പ്രേരിതനാക്കുന്നത്, വേശ്യാ പ്രവൃത്തിയും മാഫിയ പ്രവർത്തനങ്ങളും ക്വട്ടേഷൻ പ്രവർത്തനം ചെയ്യുവാൻ താങ്കളെ പ്രേരിതമാക്കുന്നത്
താങ്കളിൽ വസിക്കുന്ന പാപമാണ്. പാപത്തിന് പരിഹാരം വരുമ്പോൾ താങ്കളുടെ പ്രശ്നത്തിന് പരിഹാരം വരുന്നു. താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ പാർട്ടി പ്രവർത്തകനോ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തിയോ, ഞങ്ങൾ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ പാപിയാണെന്നൊരു സത്യം മനസ്സിലാക്കി പാപത്തിന്റെ പരിണിതഫലമായ നിത്യമരണം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു തിരിച്ചറിഞ്ഞ് മഹാന്യായവിധിയിൽ നിന്നും പാപത്തിന്റെ ആക്രമണത്തെ രക്ഷപ്പെടുവാൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഹൃദയംഗമായിരിക്കുന്ന വിജയകരമായ എല്ലാ ആശംസകളും നേർന്ന് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.